ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് മത്തിപ്പൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ മത്തിയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിൽ അത് കറി വയ്ക്കുക അല്ലെങ്കിൽ വെറുതെ ഫ്രൈ ചെയ്യുക അങ്ങനെയൊക്കെയായിരിക്കും. അപ്പോൾ ഇന്ന് ഈ മത്തിയുണ്ട് നമുക്ക് മത്തിപ്പൊരി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തി നന്നായി നമ്മൾ ഫ്രൈ ചെയ്യുന്ന മാതിരി തന്നെ നന്നായി ഒന്ന് വരയൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മത്തിയിൽ നന്നായി വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ളൊരു മസാല റെഡി ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂൺ തന്നെ ഒരു കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം. പിന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ആഡ് ചെയ്തിട്ട് അത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെള്ളമാണ് ആഡ് ചെയ്തത്. അപ്പോൾ അധികം ആഡ് ചെയ്താൽ അത് കൂടണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ പിന്നെ ഒരു സ്പൂൺ കൂടിയും വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു എന്താ പറയുക ഒരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന മത്തിയിൽ ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഉള്ളിലൊക്കെ അപ്പോൾ വരയൊക്കെ ഇട്ടിട്ടുള്ള കാരണം ഉള്ളിലേക്കൊക്കെ അത് നന്നായിട്ട് തന്നെ ഒന്ന് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ നല്ലവണ്ണം മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കും. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ ആദ്യം ചെറിയുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നാളികേരമാണ്. അപ്പോൾ ഇതൊരു കാൽ മുറി നാളികേരമാണ്. അപ്പോൾ നാളികേരം ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ മിക്സിയിൽ നമ്മൾ അടിക്കണേനും നല്ലത് അങ്ങനെ ഇത് മറ്റൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ കുത്തി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നാളികേരം എല്ലാം ഒന്നും ഒരുമിച്ച് നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ കുറച്ചീശായിട്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പം നാളികേരം ഞാനൊരു മൂന്ന് ഇതായിട്ടാണ് ചതച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് ചതച്ച മുളകും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇരു അത്യാവശ്യം നല്ല ഇരൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇരു നമ്മുടെ അതിനനുസരിച്ച് ഇത് ചതമുളകൊക്കെ ഇടാം. അപ്പോൾ ബാക്കിയുള്ള നാളികേരം കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് എന്നെ ചതച്ചെടുക്കാം. അപ്പോൾ മിക്സിയിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടിയും ഇടുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും ഒന്ന് ചതച്ചിടുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ കറിവേപ്പിലയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചതച്ചെടുത്തത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നാളികേരം ഉള്ളിയും കറിവേപ്പിലയൊക്കെ കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ അത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം തന്നെയാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മീനിനൊക്കെ ഫ്രൈ ചെയ്യാനും കറി വയ്ക്കാനൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും അരിഞ്ഞിടണേലും എപ്പോഴും ടേസ്റ്റ് അതൊക്കെ ചതച്ചിടുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫിഷ് ഞാൻ ഒരു ട്രിപ്പിനെല്ലാം എല്ലാതും കൂടി ഇതിൽ കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന മാതിരി തന്നെ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡൊന്ന് മറിച്ചിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ചെറിയ ഫിഷ് എടുക്കുന്നതാണ്, ചെറിയ മത്തി എടുക്കുന്നതാണ് നല്ലത്. വലിയ മത്തി വെച്ച് ചെയ്യുമ്പോൾ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല, അധികം ചെറിയ മത്തി വെച്ച് ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം സൈസ് മത്തി എടുത്തിട്ട് മത്തിപ്പൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ കുറേ എണ്ണ ഉണ്ടായിരുന്നു, മത്തിയിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലത്തെ എണ്ണ അപ്പോൾ കുറച്ച് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാണ്. അത് കുറേ എണ്ണ ഉണ്ടല്ലോ, അപ്പോൾ ഇത്രയധികം എണ്ണ ഇപ്പോൾ വേണ്ട. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല നെയ്മത്തി ആയിരുന്നു, നെയ് ചാളയായിരുന്നു, അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന നെയ്യാണ്. അപ്പോൾ ഇത് ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം. രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എണ്ണ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അധികം വന്നിട്ടുണ്ടായിരുന്ന എണ്ണയാണ്. മത്തിയുടെ ഉള്ളിയിൽ നിന്ന് തന്നെ നല്ല നെയ്യുള്ള മത്തിയായിരുന്നു, അതിൽ നിന്ന് നെയ്യ് ഇറങ്ങി വന്നതായിരുന്നു. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇപ്പോൾ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. നടു ചീന്തിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് ഫ്രൈ ആയി വരണം. ഒന്ന് ഫ്രൈ ആവണം വരെ ഒക്കെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അതിൽ എണ്ണയിൽ കിടന്നിട്ട് ഫ്രൈ ആയി വരും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൽ അപ്പോൾ എണ്ണ എടുത്ത് മാറ്റിയപ്പോൾ കുറേ എടുത്ത് മാറ്റി ബാക്കി എണ്ണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സ്പൂൺ എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്ത എണ്ണ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആയി വരുള്ളൂ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഫ്രൈ ആയി വന്നാലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് ഒരു പച്ചക്കൊത്തുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഈ ഒരു മത്തി നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന ആ എണ്ണയിൽ കിടന്നെങ്കിൽ നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു സ്മെല്ലും അതേമാതിരി തന്നെ ഒരു നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ഞങ്ങൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരുന്നു. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും നാളികീരും പിന്നെ എന്താണ് ചതമുളകും എല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതേം കൂടെ ഇളക്കി കൊടുത്താൽ ചിലപ്പോൾ മത്തിയൊക്കെ ചിലപ്പോൾ ഉടയും. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഓയിലിൽ നിന്ന് കുറച്ചും കൂടിയും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 3 സ്പൂൺ ഓയിലിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇതിൽ അപ്പോൾ 2 സ്പൂൺ ഇപ്പോൾ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുള്ള ബാക്കി അപ്പോൾ ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ നാളികേരം ജസ്റ്റ് ഒന്ന് ഇതിൽ കിടന്നിട്ട് ഒന്ന് അങ്ങനെ ഫ്രൈ ആയി വരണ്ട, ഇതിൽ നന്നായിട്ടൊന്നിങ്ങനെ സോട്ടായി വന്നാൽ മതി. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാണ്. അപ്പോൾ നാളികേരത്തിൻ്റെ ആ ഫ്ലേവർ ഫുള്ളും മത്തിയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ കളറായാലും ഇത്തിരി ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വീണ്ടും ഒന്ന് സോർട്ട് ചെയ്തെടുക്കാനും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു മത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മത്തിപ്പൊരി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.